നോർമലി വരുന്നത് പോലെ ക്ലാസ്സസ് ആയിട്ടോ ഡേ വൺ ഡേ ടു എന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്നുമല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ആൻഡ് ഈ വീഡിയോ എന്താ പറയുക, CA CS അങ്ങനെ പഠിക്കുന്ന CA പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് എന്നുള്ള രീതിയിൽ ആർക്കും സ്പെസിഫിക് ആയിട്ട് അപ്ലിക്കബിൾ അല്ല, എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ട് ഒരുപോലെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ എന്താണ് ആ വീഡിയോ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഇവിടുത്തൊരു കാര്യം പറയാം. എന്താ പറയുക, നോർമലി എല്ലാ സ്റ്റുഡൻസിനും ഈ സ്റ്റഡീസിനോട് പഠിത്തത്തിനോട് ഒരു എന്തോ ഒരു എന്താ പറയുക ഒരു മടുപ്പാണ്, അല്ലെങ്കിൽ ഒരു അവരോട് സ്റ്റഡീസിനോടുള്ള അവരുടെ ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് റിയലി ബോറിംഗ് ആണ്. മീൻസ് ആർക്കും സ്റ്റഡീസ് ഒരു ഇൻട്രസ്റ്റിംഗ് എലമെൻ്റ് ആയിട്ടല്ല തോന്നുന്നത്, എന്തോ ഒരു ബേർഡൻ അവരുടെ തലയിൽ വെച്ചതുപോലെയാണ് സ്റ്റഡീസിനോട് അവർക്കൊരു ഫീൽ ചെയ്യുക. സോ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റഡീസിനെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ അതെന്താന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റഡി ഏരിയ തന്നെയാണ്. നമ്മൾ ആ ഒരു എന്താ പറയുക, നമ്മൾ പഠിക്കാനിരിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ പഠിത്തത്തിലേക്ക് എന്താ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ല പീസ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കുന്നതും നിങ്ങളെ ആലോചിച്ച് നോക്കും, ഭയങ്കര നോയ്സി ആയിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കുന്നതും തമ്മിലുള്ള ആ ഒരു സ്റ്റഡി ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. സോ നമ്മുടെ സ്റ്റഡി ഏരിയ നമ്മുടെ സ്റ്റഡീസിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. എത്രത്തോളം നമ്മളിരിക്കുന്ന ആ ഒരു ഏരിയ ക്രിയേറ്റീവ് ആയിരിക്കുമോ, അല്ലെങ്കിൽ എത്രത്തോളം ആ പ്ലേസ് പെർമനൻ്റ് ആയിരിക്കുമോ, അതായത് ഒരു ദിവസം ഒരു സ്ഥലത്ത് പിന്നെ ഒരു ദിവസം വേറെ ഒരു സ്ഥലത്ത്, അങ്ങനെ പഠിച്ചാൽ നമുക്കൊരു സ്റ്റെബിലിറ്റി കിട്ടൂല. മീൻസ് നമുക്കൊരു കോൺസെൻട്രേഷൻ ലെവൽ അത്രയും ഹൈ ആയിട്ട് കിട്ടില്ല. നമ്മളൊരു പെർമനൻറ്റ് പ്ലേസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് പഠിക്കുന്നതും ഡെയിലി സ്ഥലം മാറി മാറി ഓരോരുത്തർ ഇരുന്ന് പഠിക്കുന്നതും തമ്മിലുള്ള ആ ഒരു ലെവൽ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. സോ നിങ്ങളുടെ എനിക്ക് പറയാനുള്ള ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടേതായിട്ട് ഒരു സ്റ്റഡി ഏരിയ ഉണ്ടാക്കണം. എല്ലാ സ്റ്റുഡൻസും പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സിൻസിയർ ആയിട്ട് നല്ലോണം സ്കോർ ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കണം, നല്ലോണം ടോപ്പ് പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ കണ്ടുപിടിക്കുക. അത് എവിടെയും ആവാം, നിങ്ങളുടെ റൂമിലായിരിക്കാം, ബാൽക്കണിയിലായിരിക്കാം, പക്ഷെ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഭയങ്കര നോയ്സ് ആയിട്ടുള്ള ഭയങ്കര ഒച്ചപ്പാടുള്ളൊരു സ്ഥലമായിരിക്കരുത്, ആൾക്കാരുടെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കരുത്. കുറച്ച് കാം ആൻഡ് പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയർ എവിടെയാണോ കിട്ടുന്നത് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി ഏരിയ സെറ്റപ്പ് ചെയ്യാം. അവിടെ നിങ്ങൾക്കൊരു ടേബിൾ ഇട്ടിട്ട് അവിടെ പഠിക്കാൻ ഇരിക്കാം. സോ അങ്ങനെ ഒരു സ്റ്റഡി ഏരിയ ഉണ്ടാക്കണം എന്നുള്ളത് ഒരു വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ്. മാത്രമല്ല നമ്മൾ ഈ സ്റ്റഡി ഏരിയനെ എത്രത്തോളം ക്രിയേറ്റീവ് ആക്കാൻ പറ്റുമോ അത്രയും ക്രിയേറ്റീവ് ആക്കാൻ നോക്കുക. മീൻസ് എന്താ പറയുക, നമുക്ക് അവിടേക്ക് ഇങ്ങനെ ചെല്ലാൻ തോന്നണം, അവിടെ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇരിക്കാനും ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു എനർജി നമുക്ക് ആ സ്റ്റഡി ഏരിയയിൽ നിന്ന് കിട്ടണം. സോ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഡ്രോയിങ്സ് എന്നല്ല, എന്തെങ്കിലും ഡ്രോയിങ്സും ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കോഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ച് നമുക്ക് നമ്മുടെ സ്റ്റഡി ഏരിയയിൽ അറേഞ്ച് ചെയ്യാം. സോ ഇന്ന് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റഡി ഏരിയയിൽ സ്വന്തമായിട്ട് നമുക്ക് ഓണായിട്ട് ഒരു നോട്ടീസ് ബോർഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്, ഒരു നോട്ടീസ് ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനുള്ളതിനെ പറ്റിയിട്ട്. പക്ഷെ അത് എല്ലാവരും കണ്ടിരിക്കാൻ ചാൻസ് ഇല്ല, ഞാൻ ജസ്റ്റ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അതിൻ്റെ ആ ഒരു ഡെമോ അല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. സോ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് കണ്ടിരിക്കാൻ ചാൻസ് ഇല്ലാന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ആ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇത് മാത്രമല്ല, ഇതുപോലത്തെ കുറേ ടിപ്സുമായിട്ട് ഇനിയും രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നോക്കാം ഈ ഒരു വീഡിയോ സക്സസ് ആവുമെന്ന് അറിയണമല്ലോ, എന്നിട്ട് നോക്കാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഏരിയയിൽ ഒരു നോട്ടീസ് ബോർഡ്, നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലായിട്ട് ഒരു നോട്ടീസ് ബോർഡ് എങ്ങനെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യേണ്ടത്. ട്രൈ ചെയ്യണം എന്നല്ല, ഈ വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ട് നിങ്ങളുടെ സ്റ്റഡി ഏരിയയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഈ നോട്ടീസ് ബോർഡ് എന്ന് പറയുന്നത്. കാരണം അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്നത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ബിക്കോസ് അത് നമ്മുടെ സ്റ്റഡീസിനെ എഫക്റ്റ് ചെയ്യുന്നത് നല്ലോണം എഫക്റ്റ് ചെയ്യും. മീൻസ് എന്താ പറയുക, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, ഷോർട്ട് നോട്ട്സ് അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ്, എക്സാമിൻ്റെ ടൈം ടേബിൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു നമുക്ക് കാണുന്ന രീതിയിൽ അവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുമ്പം അത് നമുക്ക് എന്താ പറയുക നമ്മുടെ സ്റ്റഡീസിനെ എഫക്റ്റ് ചെയ്യുന്നത് നല്ലൊരു പോസിറ്റീവായിട്ട് നല്ലോണം എഫക്റ്റ് ചെയ്യും. അതെങ്കിൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങളത് ചെയ്ത് നോക്കുക. ഞാൻ പറയുന്ന പോലെ ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒരു നോട്ടീസ് ബോർഡ് സെറ്റപ്പ് ചെയ്ത് നോക്കുക, അപ്പം യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ഈ നോട്ടീസ് ബോർഡ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമ്മളൊരു പീസ് ഓഫ് ക്ലോത്ത് എടുക്കുക, ഏതാണേലും കുഴപ്പമില്ല. പിന്നെ സിസേഴ്സ് വേണം നമുക്ക്, പിന്നെ കുറച്ച് കളേഴ്സ്, ഡെക്കറേഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ച് കളേഴ്സ് എടുക്കാം. പിന്നെ നമുക്ക് ഒരു സെല്ലോ ടേപ്പ് വേണം, ഒരു പെന്ന് വേണമെന്നറിയില്ല എനിക്ക് കേട്ടോ നോക്കാം, പിന്നെ പെൻസില് വേണം,
പിന്നെ പിന്നെ എന്താ വേണ്ടത്, പിന്നെ എ ഫോർ ഷീറ്റ് വേണം. അതെല്ലാം ഡെക്കറേഷൻ പെർപ്പസിനാണ് കേട്ടോ. പിന്നെ എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോൺഫ്ലോർ, കോൺഫ്ലോർ ആണ് പിന്നെ നമുക്ക് വേണ്ടത്. കോൺഫ്ലോർ നമുക്ക് കിച്ചണിൽ ഉമ്മനോടൊക്കെ പോയി ചോദിച്ചാൽ മതി, ഉറപ്പായിട്ടും കിട്ടും. എല്ലാ വീട്ടിലും ഉള്ള സംഭവമാണ് ഈ കോൺഫ്ലോർ. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ കുറച്ച് വെള്ളം. സോ ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത്. പിന്നെ ഞാൻ ഈ ക്ലോത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ക്ലോത്ത് നമുക്ക് ഏതൊരു വിധത്തിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. മീൻസ് നമുക്ക് എത്ര വലുതാണോ നോട്ടീസ് ബോർഡ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ആ ക്ലോത്തിൻ്റെ ഇത് കൂട്ടാം. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നോട്ടീസ് ബോർഡായിട്ട് ആക്ട് ചെയ്യുന്ന സംഭവം. സോ അത് ഏത് ക്ലോത്തും ആവാം. കുറച്ച് എന്താ പറയുക, കുറച്ച് സിൽക്കി ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര കട്ടിയുള്ള തുണി ആവരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഏതൊരു തുണിയും നമുക്ക് നോട്ടീസ് ബോർഡായിട്ട് എടുക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യമായിട്ട് നമ്മളൊരു ബൗൾ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ കുറച്ച് നേരം ഒന്ന് എന്താ പറയുക, ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുക. കുറേ വെള്ളമൊന്നും വേണ്ടിട്ട് നമുക്കിതൊരു ഗം ഉണ്ടാക്കാനാണ്, നോട്ടീസ് ബോർഡ് ഒട്ടിക്കാനുള്ള ഗം ഉണ്ടാക്കാനാണ്. സോ എത്രയാണോ നമുക്ക് ഗം ആവശ്യം വരും തോന്നുക, അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുക. കണക്കൊന്നുമില്ല. സോ ആ വെള്ളം ചെറിയൊരു ചൂട്, ചെറിയ രീതിയിലൊരു ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഈ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. കോൺഫ്ലോർ ഇട്ടിട്ട് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഫ്ലോർ അങ്ങനെ കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു പേസ്റ്റ് പോലെ ആവണം. അതിനനുസരിച്ചിട്ട് നിങ്ങളെടുത്ത വെള്ളത്തിനനുസരിച്ചിട്ട് അതിലേക്ക് ഇടുക. പിന്നെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാ എനിക്കിപ്പോൾ സംഭവിച്ചതുപോലെ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ബിക്കോസ് ചൂടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഇടുമ്പം കട്ട പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ പെട്ടെന്ന് ഇട്ട് കൊടുക്കുക, അപ്പം തന്നെ കലക്കുക. നമ്മൾ ഇടുമ്പോൾ തന്നെ അതിനനുസരിച്ചിട്ട് കലക്കിക്കൊണ്ടിരിക്കുക. സോ അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ട് വരുമ്പം അത് നല്ലൊരു തിക്ക് പേസ്റ്റ് രൂപത്തിലായിട്ട് വരും. ഇപ്പം കാണുന്ന പോലെ ആ ഒരു തിക്നെസ്സിൽ നല്ലൊരു പേസ്റ്റ് രൂപം പോലെ ആയിട്ട് ആ ഒരു മിക്സ്ചർ നമുക്ക് കിട്ടും. സോ അങ്ങനെ കിട്ടിയ മിക്സ്ചറിനെ നിങ്ങൾ ആദ്യം മാറ്റി വെക്കുക, കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. പിന്നെ നമുക്ക് ഈ നോട്ടീസ് ബോർഡ് ഡെക്കറേഷൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എ ഫോർ ഷീറ്റ് എടുക്കുന്നുണ്ട്. ഈ എ ഫോർ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഇത് വേണ്ടത് നോട്ടീസ് ബോർഡിൻ്റെ ബോർഡർ ഉണ്ടാക്കാനായിട്ട്, സൈഡിൽ ബോർഡർ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. സോ നല്ല ലെങ്ത്തിൽ വേണ്ടി വരും. സോ അതിനനുസരിച്ചിട്ട് നമ്മളതിൽ ലൈൻ വരച്ചിട്ട്, ഒരു സ്കെയിലിൻ്റെ ഡിസ്റ്റൻസ് വെച്ച് ലൈൻ വരച്ചിട്ട് ആ രീതിയിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കണം ഈ നോട്ടീസ് ബോർഡിൻ്റെ. സോ ഇത് ഒരു ബോർഡർ ഡെക്കറേഷൻ പെർപ്പസിനാണ്. നിങ്ങൾക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, കാണാനൊരു വൃത്തിക്കാണ് മെയിനായിട്ട്. സോ ഡെക്കറേഷൻ പെർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് ആ ഒരു ലെങ്ത് അനുസരിച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് പിന്നെ ഞാൻ ചെയ്യുമ്പം മനസ്സിലാവും. ഓക്കെ, സോ നമ്മളങ്ങനെ എല്ലാ ഇതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു നോട്ടീസ് ബോർഡിന് ആവശ്യമുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും നമ്മുടെ ഗമ്മ്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഗമ്മ് അവിടെ എന്താ പറയുക, തണുത്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ നോട്ടീസ് ബോർഡ് ഒട്ടിക്കാനുള്ള സ്ഥലം, നമ്മുടെ സ്റ്റഡി ഏരിയയിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്റ്റഡി ഏരിയയിൽ നമ്മുടെ ടേബിളിന് മുകളിലായിട്ട് ഒട്ടിച്ചാൽ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും, കൂടുതൽ ഇതായിരിക്കും. കാരണം നമ്മളിവിടെ എന്തെങ്കിലും പഠിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എടുത്ത് അത് അവിടെ ആ നോട്ടീസ് ബോർഡിൽ പേസ്റ്റ് ചെയ്യാം. സോ എപ്പോഴും നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തായിട്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് നിങ്ങൾ കണ്ടുപിടിക്കുക ഈ ഒരു നോട്ടീസ് ബോർഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കലാണ് സോ ഫസ്റ്റ് ജോബ്. അപ്പോൾ ഞാനിവിടെ ഒരു ചുമരാണ്, ഏതെങ്കിലും ഒരു വാൾ എവിടെയും ആവാം, ഒരു വാളിലാണ് ഞാനിപ്പം ഇവിടെ നോട്ടീസ് ബോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത്. സോ അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ആ ഒരു ക്ലോത്ത് അവിടെ ഒന്ന് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം, ജസ്റ്റ് എവിടെയാണോ ഒട്ടിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അതൊന്ന് എടുത്തിട്ട് മാർക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഗം അത് കുറേ തണുക്കാൻ പാടില്ല, അപ്പോൾ അത് ഉണങ്ങിപ്പോവും. ജസ്റ്റ് ഒന്ന് ആ ഒരു കൂളായി വരുമ്പോഴത്തേക്കും നമ്മൾ ആ എവിടെയാണോ മാർക്ക് ചെയ്തിട്ടില്ല ആ സ്ഥലത്ത് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം, ചെറിയ രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്യാം. ഫുള്ളായിട്ടല്ല, ജസ്റ്റ് ഒന്ന് സെൻട്രലായിട്ട് നമുക്ക് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സൈഡിലേക്കൊക്കെ നമുക്ക് അറിയില്ലല്ലോ എത്രയാണ് വരിക എന്നുള്ളത്. ആദ്യം ഒന്ന് നമുക്ക് സെൻറ്ററിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ നോട്ടീസ് ബോർഡ് ജസ്റ്റ് ഒന്ന് അവിടെ വെച്ച് കൊടുക്കാം. അവിടെ വയ്ക്കുമ്പം ആ സെൻറ്ററിൽ ഞാൻ കണ്ടതുപോലെ ആ ഒരു നനവ് പറ്റിയിട്ട് ആ ഒരു ഗമ്മിൻ്റെ നോട്ടീസ് ബോർഡ് ഇവിടെ നിൽക്കും. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തായിട്ട് അതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഗമ്മ് തേച്ച് കൊടുക്കാം. എല്ലായിടത്തും നല്ലോണം പിടിക്കണം. പിന്നെ അത് ബാക്കിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ബാക്ക് സൈഡിൽ മാത്രമല്ല, അതിൻ്റെ മുകളിലും, ഈ ക്ലോത്തിൻ്റെ മുകളിൽ കൂടി നമുക്ക് അത് ഒട്ടിച്ച് കൊടുക്കാം. അതായത് ഈ ഗമ്മിൻ്റെ ക്ലോത്തിൻ്റെ മുകളിലും നമുക്ക് തേച്ച് കൊടുക്കാം, ബാക്കിൽ നിന്ന് മാത്രമില്ല, രണ്ട് സൈഡിലും നമുക്ക് തേച്ച് കൊടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഈ നോട്ടീസ് ബോർഡ് ഒട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇതില്ലേ പേപ്പേഴ്സ്, ആ ഒരു എ ഫോർ ഷീറ്റിൻ്റെ പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു. സോ നമുക്കത് വെച്ചിട്ട് ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കാം. അതായത് ഇതിൻ്റെ സൈഡിലേക്ക് ബോർഡറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. സോ നമുക്ക് അതൊന്ന് ജസ്റ്റ് വെച്ച് നോക്കാം എത്രത്തോളം അത് വേണ്ടി വരും എന്നുള്ള രീതിയിൽ, എത്ര ഇത് വേണ്ടി വരും എന്നുള്ള രീതിയിൽ നമ്മളവിടെ വെച്ച് നോക്കാം. സോ എനിക്കിപ്പോൾ ഏകദേശം മുകളിലേക്ക് ഒരു 3 ഇതുപോലത്തെ പീസ് വേണ്ടി വന്നിട്ടുണ്ട്. 3 പീസ് മുകളിലേക്കും പിന്നെ 2 പീസാണ് സൈഡ് 2 ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത് ഒരു ഹൈറ്റിൻ്റെ രീതിയിൽ.
അങ്ങനെ വന്നിട്ടുണ്ട്. സോ നമുക്ക് അതാദ്യം ഫെവിക്കോൾ വെച്ചിട്ട് ആ ഒരു ബോർഡർ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം ആ ഒരു നല്ല ലെങ്ത് പീസിൽ. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുന്ന ചെയ്യുന്ന ഞാൻ എൻ്റെ ഉദ്ദേശിച്ചത് ആ ഒരു ലെങ്ത് പീസിൽ നല്ലൊരു ലെങ്ത്തി ആയിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാം, ആ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് എന്താ പറയുക കളർഫുൾ ആക്കാനോ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട്, ഇതേപോലെ പ്ലെയിൻ വൈറ്റ് ബോർഡർ കൊടുക്കുമ്പോൾ രസമില്ലല്ലോ, കുറച്ചൊരു ഡെക്കറേഷൻസ് അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. സോ നിങ്ങൾക്ക് അത് എങ്ങനെയും ചെയ്യാം, മീൻസ് എന്താ പറയുക, നിങ്ങൾക്ക് കളറ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് ഇങ്ങനെ വിളവിളാന്ന് കൊടുക്കുക, എങ്ങനെയെങ്കിലും ഒരു ഡിസൈന് നാല് ബോർഡറായിട്ട് ഒരു ബോർഡറിന് എങ്ങനെയാണ് ഡിസൈൻ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. സോ ഞാൻ എനിക്കിപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കോമ്പിനേഷൻ. സോ ഞാനിപ്പം ജസ്റ്റ് ഒരു മാർക്കർ വെച്ചിട്ട് ചെറിയൊരു വെറുതെ ഒരു ഒന്നും മനസ്സിൽ വന്നില്ല, അപ്പം വെറുതെ ഒരു ലൈൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വരച്ചെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത്. ഒരു ക്രിസ് ക്രോസ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ബോർഡറിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡെക്കറേഷൻ ടേപ്സ് ഉണ്ടാവും, അത് വെച്ചിട്ട് നിങ്ങളുടെ ബോർഡർ ഒട്ടിച്ചെടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ ഞാനിപ്പം ദാ ഈ ഒരു പാറ്റേണ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കിത് നാല് ഭാഗത്തുള്ള ആ ഒരു പീസ് ഓഫ് പേപ്പറിലും ചെയ്തെടുക്കാം. സോ ഞാനിതാ നാല് കോർണറിലേക്കുള്ള പേപ്പറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടോ എന്നറിയില്ല. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് തന്നെ പറയാം. ഇത് നമ്മുടെ നോട്ടീസ് ബോർഡിൽ നാല് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇതാ ഞാൻ നാല് സൈഡിലും അതേപോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടില്ല ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചിട്ട് നാല് സൈഡിലും എടുത്തിട്ടുണ്ട്. കുറച്ച് ക്രോസ് ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യുമ്പം നല്ല രീതിയിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. സോ ഇതൊരു എന്താ പറയുക ഓപ്ഷണൽ മെത്തേഡ് അല്ലെങ്കിൽ ഓപ്ഷണൽ സ്റ്റെപ്പ് എന്ന് തന്നെ പറയാം കേട്ടോ. നിങ്ങൾക്ക് ഡെക്കറേഷൻ ടൈപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കളർ പേപ്പർ സ്റ്റിക്കർ അങ്ങനെ എന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതാക്കാം. സോ ഞാൻ അതിലേക്ക് എൻ്റെ കംഫർട്ടിനനുസരിച്ചിട്ട് നോട്ടീസ് ബോർഡ് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട്. സോ ഇത്രയുള്ളൂ നമ്മുടെ സ്റ്റെപ്പ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റുഡൻറ്റ് നോട്ടീസ് ബോർഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം സ്റ്റുഡൻസിൻ്റെ വീട്ടിൽ. ബിക്കോസ് ഇതിൻ്റെ യൂസ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ബിക്കോസ് ഭയങ്കര യൂസ്ഫുള്ളാണ്, എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഒരു റിലീഫ് അല്ലെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു കാര്യമാണ്. മീൻസ് എനിക്ക് എന്തുണ്ടെങ്കിലും പെട്ടെന്ന് ഷോർട്ടായിട്ട് കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ, കീ പോയിൻറ്റ്സ് എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻറ്റ് നോട്ട്സ്, ടൈം ടേബിൾസ്, പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റഡി പ്ലാൻസ്, അങ്ങനെ എന്ത് വെക്കണം എന്നുണ്ടെങ്കിലും ഈ നോട്ടീസ് ബോർഡ് ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഇതുപോലത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ നോട്ടീസ് ബോർഡിനെയും നിങ്ങളുടെ സ്റ്റഡി ഏരിയയും ബ്യൂട്ടിഫുൾ ആക്കിക്കൊണ്ടിരിക്കുക. സോ ദാറ്റ്സ് ഓൾ വിത്ത് ടുഡേയ്സ് വീഡിയോ. ഇതുപോലത്തെ കുറേ ടിപ്സുമായിട്ട് ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.